നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഓക്കസിന്റെ കളി ചുരുട്ടിക്കൂട്ടാൻ കോഡിലെ ബുദ്ധിരാക്ഷസന്മാരിവിടെയുണ്ട്. പ്രത്യേകിച്ചും ഇന്ത്യയും ജപ്പാനും കൂടിക്കാഴ്ച നടത്തിയത് വെറുതെയല്ല. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ജപ്പനീസ് നേതാവിനെ കണ്ടത് വെറുതെയാണെന്ന് അമേരിക്കയും ബ്രിട്ടനും ഓസ്ട്രേലിയയും കരുതരുത്. കാര്യം കോഡ് സഖ്യം നമുക്കറിയാം. കോഡിന്റെ അർത്ഥ സഹോദരൻ എന്ന് പറഞ്ഞുകൊണ്ട് പ്രവേശം ചെയ്ത ഓക്കസ്, പക്ഷേ ഓക്കസിന് മറ്റു ചില കോക്കസുകൾ ഉണ്ട് എന്നുള്ള സംശയങ്ങൾ കൂടി ബലപ്പെടുകയാണ്. ലോക പോലീസിന്റെ കസേരയ്ക്കായി ഇറങ്ങിയ ചൈനയെ പൂട്ടാൻ അമേരിക്ക നടത്തുന്ന അവസാനത്തെ ശ്രമമാണ് ഓക്കസ്. പക്ഷേ അമേരിക്ക ചൈനയെ പൂട്ടുന്നില്ല എന്നത് മറ്റൊരു യാഥാർത്ഥ്യം. പക്ഷേ എന്തെങ്കിലും കാരണവശാൽ ചൈന പിടിമുറുക്കിയാൽ അവിടെ തങ്ങളുടെ അപ്രമാദിത്വം നഷ്ടമാകരുത് എന്ന് കരുതിക്കൊണ്ട് ഇംഗ്ലീഷ് മാത്രം സംസാരിക്കുന്നവരുടെ ഒരു കൂട്ടായ്മയായി ഓക്കസിനെ മാറ്റിയെടുത്തുകൊണ്ട് അവിടെ അമേരിക്ക, ബ്രിട്ടൻ, ഓസ്ട്രേലിയ എന്നീ മൂന്ന് ശക്തികൾ മാത്രമാണുള്ളത്. നമുക്കറിയുന്നത് പോലെ കോഡ് സഖ്യം ഇൻഡോ പസഫിക് മേഖലയിൽ സമാധാനവും സുരക്ഷയും ഉറപ്പാക്കാൻ കോഡ് സഖ്യം വേണമെന്ന് പറഞ്ഞുകൊണ്ട് അവതരിച്ച ആ ഒരു സഖ്യം, ആ ഒരു ഉച്ചകോടിയൊക്കെ ഇപ്പോൾ നിർണായകമായി നടന്നു. പക്ഷേ ആ കോഡിനെ പോലും സംശയത്തിന്റെ നിഴലിൽ നിർത്തിക്കൊണ്ട് എന്തിനാണ് ഓക്കസ് എന്ന ചോദ്യത്തിനാണ് അവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ എന്തുകൊണ്ടാണ് ഈ ഒരു വിഷയത്തിൽ വിയോജിപ്പ് രേഖപ്പെടുത്തിയത്. ജാപ്പനീസ് സംസാരിക്കുന്ന ജപ്പാനെയും ഒപ്പം ഇത്രയും അധികം ബഹുസ്വരതയുള്ള ഇന്ത്യയെ മാറ്റി നിർത്തിക്കൊണ്ട്, ഫ്രാൻസിനെയും മാറ്റി നിർത്തിക്കൊണ്ട് മറ്റു മൂന്ന് രാജ്യങ്ങൾ, ബ്രിട്ടനെ സംബന്ധിച്ച് ഇൻഡോ പസഫിക് മേഖലയിൽ വലിയ താല്പര്യങ്ങളില്ല, എന്നിട്ടും അവിടെ ചൈനീസ് താല്പര്യങ്ങളുടെ മുനയൊടിക്കാൻ അമേരിക്ക ഓസ്ട്രേലിയയും ബ്രിട്ടനെയും കൂട്ടുപിടിക്കുമ്പോൾ ഒഴിവാക്കിയത് ഫ്രാൻസിനെയും ജപ്പാനെയും മാത്രമല്ല, എല്ലാ കാലത്തെയും മികച്ച പങ്കാളി എന്ന് പറയുന്ന ഇന്ത്യയെ കൂടിയാണ്. അതെന്തിനാണ് ആ ഒരു നീക്കം എന്നീ ചോദ്യങ്ങൾ സജീവമായി വരുമ്പോൾ തന്നെയാണ് മറുവശത്ത് കോൾഡ് വാറിലേക്ക് കൂടി കാര്യങ്ങൾ നീങ്ങുന്നത്. അമേരിക്കയെ മറച്ചിടാൻ റഷ്യ ഇറങ്ങുമോ, ചൈന ഇറങ്ങുമോ, ഉത്തരകൊറിയ ഇറങ്ങുമോ എന്നീ ചോദ്യങ്ങൾ കൂടി ചർച്ചയാകുന്നത്. എന്തൊക്കെ വീരവാദങ്ങളാണ് അമേരിക്ക മുഴക്കിയത്? ഒരേ സമയം ചൈനയെ പൂട്ടാൻ രണ്ട് പുലിക്കുട്ടികൾ, ഒന്ന് ചതുർരാഷ്ട്ര സഖ്യം ക്വാഡ്, മറ്റൊന്ന് ത്രിരാഷ്ട്ര സഖ്യം ഓക്കസ്. പക്ഷേ ഓക്കസിൽ കാര്യങ്ങൾ ഒതുങ്ങുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? ഏതായാലും ചൈനയേക്കാൾ വലിയ പണി അണിയറയിൽ നീക്കുന്ന സായിപ്പിന്റെ കുരുട്ടുബുദ്ധി വലിച്ചു കീറാൻ ഏഷ്യയിലെ ഏറ്റവും വലിയ ശക്തിയായ ഇന്ത്യ ഇറങ്ങുമോ എന്നുള്ളത് തന്നെയാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ഇതിനിടയിലാണ് പേടിപ്പിക്കുന്ന കോൾഡ് വാർ സൂചനകൾ. ഐക്യരാഷ്ട്ര സംഘടന സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് യു എസിനും ചൈനയ്ക്കും മുന്നറിയിപ്പ് നൽകുമ്പോൾ മറ്റൊരു ശത്രു കൂടി, ഒരു ഇടവേളയ്ക്ക് ശേഷം യു എസിൻ്റെ ശത്രു കൂടി തലപൊക്കുമോ എന്നൊരു ചോദ്യം കൂടി സജീവ ചർച്ചയായിട്ടുണ്ട് റഷ്യ. ഇതിനിടയിലാണ് കിം ജോങ് ഉന്റെ ആണവ യുദ്ധ കൊതിയും. പൂർണ്ണമായും അറ്റുപോയ ബന്ധങ്ങൾ നന്നാക്കാൻ ലോകശക്തികളോട് പലപ്പോഴായി ലോക നേതാക്കന്മാർ പലവട്ടം അഭ്യർത്ഥിച്ചു. പക്ഷേ ദക്ഷിണ ചൈന കടലിലെ പരമാധികാരം, മനുഷ്യാവകാശം, സമ്പദ് വ്യവസ്ഥ, സൈബർ സുരക്ഷ എന്നിവയിൽ ഇപ്പോഴും തമ്മിൽ തല്ലി നിൽക്കുകയാണ് യു എസും ചൈനയും. തീർന്നില്ല. വ്യാപാരത്തിലും സാങ്കേതിക വിദ്യയിലുമൊക്കെ നമ്പർ വൺ എന്ന സ്വപ്നം മാത്രമാണ് ഈ രണ്ടു പേർക്കുമുള്ളത്. അതുകൊണ്ട് തന്നെ ഏറ്റുമുട്ടൽ മാത്രമാണ് ഏത് നിമിഷവും ജനങ്ങളുടെ മുന്നിലുള്ള പേടി സ്വപ്നം. രണ്ട് വൻ ശക്തികളും തമ്മിലുള്ള ബന്ധം പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ അവിടെ ചൈനയുടെ ഉറ്റ സുഹൃത്തായ ഉത്തരകൊറിയ ചൈനയ്ക്കൊപ്പം അണിനിരക്കും. സ്വാഭാവികമായും റഷ്യ അമേരിക്കയോട് ബദ്ധവൈരിയായിരുന്നു മുൻപത്തെ ശീതസമരങ്ങൾ നമ്മൾ മറന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ റഷ്യ എങ്ങോട്ട് തിരിയുമെന്നൊരു ചോദ്യം ഉയർന്നു വരും. സ്വാഭാവികമായും ഈ ഒരു തർക്കങ്ങൾ ആയുധ യുദ്ധത്തിലേക്ക് നീങ്ങിയാൽ സ്വാഭാവികമായും കോഡും ഓക്കസും ഒക്കെ ആണവ യുദ്ധത്തിലെ കലാശിക്കൂ എന്ന് ഉത്തരകൊറിയയുടെ ഏകാധിപതി കിം ജോങ് ഉൻ പറഞ്ഞതിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തുമെന്നൊരു ആശങ്ക നയതന്ത്ര വിദേശകാര്യ വിദഗ്ധർക്കുമുണ്ട്. ഏതായാലും മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകാലത്താണ് യു എസും ചൈനയും തമ്മിൽ യുദ്ധം ശക്തമായത്, വ്യാപാര യുദ്ധം. കോവിഡ് വന്നതോടെ ചൈനയെ പ്രതിസ്ഥാനത്ത് നിർത്താൻ അമേരിക്കയ്ക്കൊപ്പം മറ്റ് രാഷ്ട്രങ്ങളും ചേർന്നെങ്കിലും ജോ ബൈഡൻ പ്രസിഡന്റായിട്ടും ചൈനയോടുള്ള നിലപാടിൽ വലിയ മാറ്റമൊന്നും ഉണ്ടായില്ല. ഒന്നാം ശക്തിയും ലോക പോലീസുമായി എപ്പോഴും മുന്നിലുള്ള അമേരിക്കയെ വെല്ലാനുള്ള എല്ലാ ശ്രമങ്ങളും ചൈന അണിയറയിൽ പയറ്റുന്നുണ്ട്. പഴയ ഒരു പ്രതാപവും ശക്തിയുമൊന്നുമില്ലെങ്കിലും റഷ്യ വിട്ടുകൊടുക്കില്ല എന്ന് പറയുമ്പോൾ അവിടെ ചൈനീസ് അനുകൂല നിലപാടാണെങ്കിൽ അമേരിക്കയ്ക്ക് കടുത്ത മത്സരം തന്നെ വേണ്ടിവരും. ആയുധ മത്സരം, മറ്റു രാജ്യങ്ങളുമായി സൈനിക ബന്ധം വളർത്താൻ മത്സരം, സാമ്പത്തിക മത്സരം, വ്യാപാര ഉപരോധങ്ങൾ, കമ്മ്യൂണിസ്റ്റ് മുതലാളിത്ത ആശയയുദ്ധം, പ്രചാരണ യുദ്ധം, ചാരപ്രവർത്തനം, നയതന്ത്ര സമ്മർദ്ദം, മറ്റു രാജ്യങ്ങളുടെ യുദ്ധത്തിൽ കക്ഷിചേരൽ എന്നിവയിലൂടെയാണ് നിലവിലെ സാഹചര്യങ്ങളിൽ ശീതയുദ്ധം സംഹാര രൂപത്തിലേക്ക് എത്തിയത് എന്നത് എല്ലാവർക്കും അറിയാം. ഏതായാലും കോൾഡ് വാർ
കാര്യങ്ങൾ ഹോട്ട് വാറായി മാറുമോ, ആണവ യുദ്ധത്തിന് വഴിതെളിക്കുമോ എന്ന പേടി ഇപ്പോഴും പല ലോകരാജ്യങ്ങൾക്കുമുണ്ട്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ് ശീതയുദ്ധം ഉണ്ടായത് എന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. പുതിയ യുദ്ധമില്ല എന്ന നിലപാടാണ് പറയുന്നതെങ്കിലും നിരന്തരമായി യു എസും ചൈനയും ശീതയുദ്ധം നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഏതായാലും നയതന്ത്രം, വികസനം, ജനാധിപത്യം എന്നിവയെപ്പറ്റി പുതിയ അധ്യായങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. പുതിയ ശീതയുദ്ധം വേണ്ട, ആഗ്രഹിക്കുന്നില്ല എന്നൊക്കെ ജോ ബൈഡനും അമേരിക്കയും ചൈനയും ഷീ ജിങ് പിങ്ങും ഒക്കെ പറയുന്നുണ്ടെങ്കിലും കടുത്ത വിയോജിപ്പുകൾ മറനീക്കി പുറത്തു കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ആഗോള വെല്ലുവിളികൾ നേരിടുന്നതിന് സമാധാന തീരുമാനമെടുക്കുന്ന ഏത് രാജ്യത്തോടൊപ്പം പ്രവർത്തിക്കാൻ തയ്യാറാണ് എന്ന് ഇവരും പറയുമ്പോൾ രണ്ടുപേരും സമാന്തരമായി പല സഖ്യശക്തികൾ അവിടെയാണ്. ഓക്കസിന്റെ കാര്യം, കോഡിന്റെ കാര്യമൊക്കെ നേരത്തെ സൂചിപ്പിച്ചത്. സൈനിക ശക്തി, സാമ്പത്തിക ബലപ്രയോഗം, സാങ്കേതിക ചൂഷണം എന്നിവയിലൂടെ ദുർബല രാജ്യങ്ങളിൽ ആധിപത്യം സ്ഥാപിക്കാനുള്ള വൻ ശക്തികളുടെ ശ്രമങ്ങളെ എതിർക്കുമെന്ന് പറയുമ്പോഴും അമേരിക്ക, യു എസ് സേന അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പിന്മാറിയപ്പോൾ, അവിടെ താലിബാൻ പിടിമുറുക്കുമ്പോൾ അവിടെ അഫ്ഗാൻ ജനത അനുഭവിക്കുന്ന കൊടും ക്രൂരതയ്ക്ക് എന്തുത്തരം അമേരിക്ക നൽകി എന്ന ചോദ്യം ഒന്ന്. തൊട്ട് അടുത്ത് ചൈനയോട് ചേർന്ന് തായ്വാന് നേരെ, കുഞ്ഞൻ തായ്വാന് നേരെ ചൈന കൊലവിളി നടത്തുകയാണ്. പ്രത്യേകിച്ചും നിലവിലെ താലിബാൻ വിഷയങ്ങളുടെ പശ്ചാത്തലത്തിൽ തന്നെ അതിനാര് ഉത്തരം നൽകും? ജപ്പാനും വലിയ ചോദ്യം ഉയർത്തിക്കൊണ്ട്, വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് ചൈന നിലകൊള്ളുമ്പോൾ അവിടെ അമേരിക്ക എന്തു മറുപടി നൽകുന്നുണ്ട്? അവിടെയാണ് ജപ്പാനെ ഒഴിവാക്കിക്കൊണ്ട്, ക്വാഡിനെ ഒഴിവാക്കിക്കൊണ്ട് ഓക്കസുമായി അമേരിക്ക മറുവശത്ത് മുന്നോട്ട് പോകുന്നത് എന്ന സത്യം കൂടി ചേർത്ത് വായിക്കേണ്ടത്. ഏതായാലും സമാനമായ ചില അച്ചുതണ്ടുകളും ആശയവും തന്നെയാണ് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങിനുമുള്ളത്. ഏതായാലും ശാന്തസുന്ദര ലോകമല്ല നമ്മളെ കാത്തിരിക്കുന്നത് എന്ന ചോദ്യം ഒരു ചോദ്യചിഹ്നമായി തന്നെ നിൽക്കുകയാണ്. യു എസിൻ്റെയും ചൈനയുടെയും പ്രസിഡന്റുമാർ ഇപ്പോൾ മധുരമൊഴുകുന്ന വാക്കുകളിൽ പറയുന്നുണ്ടെങ്കിലും അഗ്നിപർവ്വതം, ആണവയുദ്ധം ഏത് നിമിഷവും പൊട്ടിപ്പുറപ്പെടുമെന്ന് തന്നെയാണ് നയതന്ത്ര വിദഗ്ധരും പേടിക്കുന്നത്. ഏതായാലും രണ്ടു പേരും സമാധാനത്തിൻ്റെ പാതയിൽ സഞ്ചരിക്കില്ല എന്ന് കൃത്യമായി എല്ലാവർക്കും അറിയാം. പരമാവധി ആയുധങ്ങൾ കോപ്പ് കൂട്ടിക്കൊണ്ട്, സൈനിക ശക്തി കൂട്ടിക്കൊണ്ട്, ആയുധ കരാറുകളുമായി ഇവർ ലോകത്തെ ഇളക്കുമ്പോൾ അവിടെ റഷ്യയും ഉത്തരകൊറിയയും മറുവശത്ത് ഈ ഒരു ചൂട് തിളപ്പിക്കുകയാണ്. ലോകശക്തികളിലെ കരുത്തരെ കണ്ടെത്താൻ ബഹിരാകാശവും കളമാക്കുകയാണ് മൂന്ന് രാജ്യങ്ങളും. അമേരിക്കയും റഷ്യയും ചൈനയും പണം വാരി എറിയുകയാണ്. അപ്പോൾ പിന്നെ ജപ്പാനും ഇന്ത്യയും അടക്കമുള്ള ലോകരാജ്യങ്ങൾ കൂടിക്കാഴ്ച നടത്തി ക്വാഡിനും മേലെ ഇനി എന്ത് എന്നൊരു ചോദ്യം കണ്ടെത്തിയാൽ അവിടെ അത്ഭുതപ്പെടാനില്ല. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.